ജിമ്മി പോയില്ല, പോണം, ഒന്ന് കുളിച്ചിട്ട് വാങ്ങുന്നു. ചേട്ടാ അതേപോലെ ഒക്കെ ബോഡി ആവണമെങ്കിൽ എത്ര ടൈം എടുക്കും ചേട്ടാ? പിന്നെ അതിനകത്ത് കാണുന്ന ടിങ് ടിങ്ങിനകത്ത് ഒന്ന് എല്ലാവരും ഒന്ന് ഭയങ്കര നടിച്ച് ഓക്കെ ആക്കണമെന്ന് എനിക്ക് അറിയിക്കുള്ളൂ. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. പിന്നെ ട്രോളർമാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ആ ഉബൈക്കാന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ട്രോളാണ്. അദ്ദേഹത്തിന്റെ ട്രോൾ കാരണമാണ് ഞാൻ ഇത്ര ഒരു നിലയിലെത്തിയത്. അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. എനിക്ക് ഇതുവരെയായിട്ട് എനിക്ക് ഒത്തിരി ഫേക്ക് കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. ജിംഖാനെ ചേർന്ന് എന്റെ ശരീരം പുഷ്ടിപ്പെടുത്താൻ കൂടിയാ ഞാൻ ഈ പട്ടണത്തിലോട്ട് വന്നത്. നീ എവിടെയെങ്കിലും ഉറച്ചു നിക്കടാ നായിന്റെ മോനെ. ഒരു മിനിറ്റ്. സിക്സ് പാക്ക് സിക്സ് പാക്ക് സിക്സ് പാക്കിന്റെ വീട് ഞാൻ നിങ്ങൾക്ക് ഇട്ടിരുന്നു, അതിലെല്ലാവർക്കും സിക്സ് പാക്ക് ആയെന്ന് എനിക്ക് വിചാരിച്ചിരിക്കുന്നു. ഒന്നും ആകാ. ആദ്യം ഈ രണ്ട് ഡംബലാണ് നമ്മളെ കൊണ്ട് ചെസ്റ്റിന്റെ വലിവ് വിശേഷിപ്പിക്കുന്നത്. ആൾക്കാർക്കൊക്കെ ഒരു തോന്നുന്നുണ്ട് ഈ ജിം എന്ന് പറയുന്നത് ഏത് പട്ടിക്ക് പോകാം. പിടിച്ചതിന് ശേഷം അടുപ്പിക്കണം. അതെ, രാവിലെ ആവശ്യമില്ലാണ്ട് നോക്കിയിട്ട് കക്കൂസി പോകുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ കണ്ടോ കണ്ടോ ചെസ്റ്റ് വന്നത് നിങ്ങൾ കണ്ടോ? ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? അതീ വെളുപ്പം കലത്തെ അടി തുടങ്ങുന്ന വെളിച്ചപ്പാട സാധനം കിട്ടാഞ്ഞിട്ട് ഈ വപ്രാളം. ഈ ഡംബല് കൊണ്ടാണ് നമ്മൾ ഇത്ര വലിയ ചെസ്റ്റിന്റെ ഇതാക്കുന്നത്. സാർ എന്തേ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് പറ്റി രമണ? ഇത് ഇത് നമ്മൾ ഈ സ്റ്റാൻഡിന്റെ ഒരു കുഴപ്പമാണ്, ഇത് ഈ ജിമ്മിന്റെ ഇത് വെച്ചാൽ ഒരു കുഴപ്പമാണ്. ഭ്രാന്താണല്ലേ.